തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ജനുവരി മുതൽ നിശബ്ദമാകും യാത്രക്കാർക്ക് വിമാനത്താവളത്തിനുള്ളിലെ കാത്തിരിപ്പ് സമയം കൂടുതൽ ആസ്വാദികരമാക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് മുംബൈ അഹമ്മദാബാദ് ലക്നൗ തുടങ്ങിയ സൈലന്റ് വിമാനത്താവളങ്ങളുടെ നിരയിലേക്ക് ഇതോടെ തിരുവനന്തപുരം എത്തും അതേസമയം യാത്രക്കാർക്കുള്ള സുപ്രധാന വിവരങ്ങളെല്ലാം ലഭിക്കുന്നുണ്ടെന്ന് വിമാനത്താവളം ഉറപ്പാക്കും ടെർമിനൽ വൺ ടെർമിനൽ ടു എന്നിവയിലുടനീളമുള്ള എല്ലാ ഫ്ലൈറ്റ് ഇൻഫർമേഷൻ ഡിസ്പ്ലേ സ്ക്രീനുകളിലും യാത്രക്കാരുടെ സൗകര്യത്തിനായി ഫ്ലൈറ്റ് വിവരങ്ങൾ പ്രദർശിപ്പിക്കും ബോർഡിംഗ് ഗേറ്റ് മാറ്റം ഇൻലൈൻ ബാഗേജ് സ്ക്രീനിംഗ് സിസ്റ്റം സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ടു അറിയിപ്പുകൾ പബ്ലിക് അനൗൺസ്മെന്റ് സിസ്റ്റം വഴി തുടരും അതേസമയം ശംഖുമുഖത്തെ ആഭ്യന്തര വിമാനത്താവള ടെർമിനൽ പൊളിച്ച് അത്യാധുനിക സൗകര്യങ്ങളോട് പുതിയ ടെർമിനൽ നിർമ്മിക്കാനും അദാനി ഗ്രൂപ്പ് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി എഴുപത് വരെയുള്ള യാത്രക്കാരുടെ ആവശ്യങ്ങൾ കണക്കിലെടുത്താണ് വിമാനത്താവളം പുതുക്കി പണിയുന്നതെന്നാണ് വിവരം ചാക്കയിലെ രാജ്യാന്തര ടെർമിനലിൽ ലക്ഷം ചതുരശ്ര ചതുരശ്രേഡിയാക്കി വിസ്തൃതമാക്കും ആഭ്യന്തര യാത്രക്കാർക്ക് പ്രത്യേക സോൺ ഉണ്ടാക്കാൻ വിമാനത്താവള അധികൃതർ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ അനുമതി തേടി ആഭ്യന്തര ടെർമിനൽ അടുത്ത വർഷം പൊളിക്കാനാണ് പദ്ധതി ഈ സമയം ആഭ്യന്തര സർവീസുകൾ ചാക്കയിലെ അന്താരാഷ്ട്ര ിൽ നിന്നായിരിക്കും ഇക്കൊല്ലം പതിമൂന്ന് ലക്ഷം ആഭ്യന്തര യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് വിമാനത്താവളത്തിൽ നിത്യേന പതിനയ്യായിരം യാത്രക്കാരുണ്ട് കൂടുതൽ സർവീസുകളും തുടങ്ങുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ടെർമിനൽ വികസനം നടപ്പാക്കുന്നത് കഴിഞ്ഞ ഇരുപത്തി അഞ്ചിന് പതിനാലായിരത്തി ഇരുന്നൂറ്റി നാല് പേരാണ് തിരുവനന്തപുരം വഴി യാത്ര ചെയ്തത് കോവിഡിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കാണിത് ഇതിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് പേർ ആഭ്യന്തര യാത്രക്കാരും അയ്യായിരത്തി നാനൂറ്റി എഴുപത്തിനാല് പേർ രാജ്യാന്തര യാത്രക്കാരുമാണ് നവംബറിലാകെ മൂന്ന് പോയിന്റ് ആറ് നാല് ലക്ഷം പേർ വിമാനത്താവളം വഴി യാത്ര ചെയ്തു ഇവരിൽ രണ്ട് പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം പേർ ആഭ്യന്തര യാത്രക്കാരും ഒന്നേ പോയിന്റ് അഞ്ച് മൂന്ന് ലക്ഷം വിദേശ യാത്രക്കാരും ആഭ്യന്തര യാത്രക്കാരുടെ എണ്ണം ഒരു മാസത്തിൽ രണ്ടു ലക്ഷം കവിയുന്നതും ഇതാദ്യമായാണ് ടൂറിസം സീസൺ ആരംഭിച്ചതും ക്രിസ്മസ് പുതുവത്സര അവധിയും പ്രമാണിച്ച് ഈ മാസം യാത്രക്കാരുടെ തിരക്ക് ഇനിയും വർദ്ധിക്കാനും സാധ്യതയുണ്ടെന്നും വിലയിരുത്തുന്നു എല്ലാ യാത്രക്കാർക്കും മികച്ച സൗകര്യങ്ങൾ ലഭ്യമാക്കാനുള്ള ശ്രമങ്ങളും എയർപോർട്ട് നടത്തുന്നുണ്ടെന്ന് അധികൃതർ അറിയിക്കുന്നു അതിനിടെ അന്താരാഷ്ട്ര ടെർമിനലിൽ നിന്നുള്ള ആഭ്യന്തര സർവീസുകൾ ശംഖുമുഖത്തെ ഡൊമസ്റ്റിക് ടെർമിനലിലേക്ക് മാറ്റണമെന്ന കസ്റ്റംസ് വിഭാഗത്തിന്റെ നിർദ്ദേശം തിരുവനന്തപുരം വിമാനത്താവളത്തിന് തിരിച്ചടിയാകുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തുന്ന ആഭ്യന്തര സർവീസുകളെയാണ് ഈ നിർദ്ദേശം പ്രധാനമായും ബാധിക്കുക അന്താരാഷ്ട്ര ടെർമിനലിൽ വിദേശ യാത്രക്കാരും ആഭ്യന്തര യാത്രക്കാരും ഒരേപോലെ വന്നിറങ്ങുന്ന സാഹചര്യം കണക്കിലെടുത്താണ് കസ്റ്റംസിന്റെ ആവശ്യമെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് ശംഖുമുഖത്തെ ഡൊമസ്റ്റിക് ടെർമിനലിലേക്ക് ആഭ്യന്തര സർവീസുകൾ മാറ്റുന്നതോടെ വിദേശയാത്രക്കാരും ആഭ്യന്തര യാത്രക്കാരും ഒരുപോലെ എത്തുന്ന സാഹചര്യത്തിന് പരിഹാരമാകും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ശംഖുമുഖത്തെ ഡൊമസ്റ്റിക് ടെർമിനലിലേക്ക് ഏകദേശം ആറ് കിലോമീറ്ററിലധികം ദൂരമുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് നാൽപ്പത്തിയഞ്ച് അന്താരാഷ്ട്ര സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തുന്നുണ്ട് താരതമ്യേന കുറച്ച് സർവീസുകൾ മാത്രമേ ആഭ്യന്തര സെക്രട്ടറിയുള്ളൂ അതിനുവേണ്ടി പ്രത്യേക ജീവനക്കാരെയും സംവിധാനം ഏർപ്പെടുത്തുക പ്രായോഗികമല്ലെന്നാണ് എയർഇന്ത്യ ഉന്നത കേന്ദ്രങ്ങൾ പറയുന്നത്